തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പൂർണ്ണമായി തകർന്ന തൃശൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് ഉടനടി ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് SDPI മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീപ് അബ്ദുൽ ഖാദർ നടത്തുന്ന മരണം വരെ നിരാഹാര സമരം തിങ്കളാഴ്ച ആരംഭിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ കേച്ചേരി സെന്ററിൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരം മുൻ നക്സലേറ്റും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഗ്രോവാസുവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഹ്രസ്വമായ നിരവധി സമരങ്ങൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് SDPI ശക്തമായ സമരവുമായി രംഗത്തിറങ്ങുന്നത്. ഈ സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ താൽപര്യങ്ങളോ മുൻനിർത്തിയിട്ടുള്ളതല്ലെന്നും ദിവസേന ആ റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന അമർഷത്തിൽ നിന്നുണ്ടായിട്ടുള്ള സമരമാണെന്നും ദിലീപ് അബ്ദുൽ ഖാദർ പറഞ്ഞു. ആ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആയിരക്കണക്കിനുള്ള ജനങ്ങളുടെ അമർഷത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് താൻ ഈ സമരം നടത്തുന്നതെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു. ഈ സമരം അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളും മുൻനിർത്തിയിട്ടുള്ളതല്ല. ദിനേന ആ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാവുന്ന അമർഷം, ആ അമർഷത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സമരമാണ് അത്. ഓരോ അങ്ങനെ ആ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളുടെ അമർഷത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത്. തൃശൂർ മുതൽ ജില്ലാതിർത്തിയായ കല്ലുംപുറം വരെയുള്ള റോഡിലെ കുഴി അടയ്ക്കാനാണ് സർക്കാർ 29 ലക്ഷം രൂപ പാസാക്കിയത്. എന്നാൽ ഈ തുക അപര്യാപ്തമാണെന്നും കുഴിയടയ്ക്കാൻ എന്ന പേരിൽ ക്വാറി വേസ്റ്റ്, പഴയ റോഡ് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ റോഡിൽ തള്ളി യാത്രികരെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് സർക്കാരിന്റേത്. കേച്ചേരിയെയും ചൂണ്ടലിനെയും മറ്റു പ്രദേശങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് വളരെ പ്രശസ്തമായ യൂസഫ് അലി കേച്ചേരിയെയും കേച്ചേരി പുഴയുമൊക്കെ ഒഴുകുന്ന നമ്മുടെ സുന്ദരമായ ഗ്രാമത്തെ വഴിയാത്രക്കാരുപോലും ഉപേക്ഷിച്ചുകൊണ്ട് പല വഴികളിലൂടെയും സഞ്ചരിക്കുന്നുണ്ടെന്നും അത് നമ്മുടെ നാടിനെ ഒരു ശാപനാടാക്കി മാറ്റുന്ന തരത്തിലേക്കാണ് റോഡിന്റെ അപര്യാപ്തത കൊണ്ട് എത്തിച്ചിരിക്കുകയാണെന്നും ദിലീപ് വ്യക്തമാക്കി. വളരെ പ്രശസ്തമായ യൂസഫ് അലി കേച്ചേരിയുടെയും കേച്ചേരി പുഴയുമൊക്കെ നാടും കേച്ചേരി പുഴയുമൊക്കെ ഒഴുകുന്ന നമ്മുടെ സുന്ദരമായ ഗ്രാമത്തെ നാടിനെ ഇന്ന് വഴിയാത്രക്കാർ പോലും ഉപദേശിച്ചുകൊണ്ട് പല വഴികളിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ നാടിനെ ഒരു ശാപനാടാക്കി മാറ്റുന്ന തരത്തിലേക്കാണ് ഈ റോഡിൻ്റെ അപര്യാപ്തത കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഈ സമരം അത് നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ നാടിന് വേണ്ടിയുള്ള സമരമാണ്. ഈ നാടിനും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഉള്ളതാണ് ഈ സമരമെന്നും ദിലീപ് പറഞ്ഞു. പ്രദേശവാസികളെയും യാത്രക്കാരെയും ദ്രോഹിക്കുന്ന നടപടി സർക്കാർ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ന്യായമായ അവകാശം നേടിയെടുക്കുക എന്നതാണ് SDPI സമരത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കും അധികാരികളുടെ നിരുത്തരവാദിത്വത്തിനുമെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. CCTV ന്യൂസ്, കേച്ചേരി.